ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു നിംസ് വേൾഡ്. ഇന്ന് നിമയ്ക്ക് പകരം ഞാനാണ് വന്നിരിക്കുന്നത്. അവൾ എപ്പോഴും പറയുന്ന ഒരു പ്രശ്നമാണ് അവളുടെ തലയിൽ നിറയെ താരനാണെന്ന്. അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ആ പൊടിക്കൈ നമുക്കൊന്ന് കണ്ടു നോക്കാം. ബൗളിലിരിക്കുന്നത് പഴങ്കഞ്ഞി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള ഉലുവയാണ്. അതൊരു പിടി ഉലുവയിടണം. പിന്നെ എടുത്തിരിക്കുന്നത് 5 ഇതളുള്ള ചെമ്പരത്തി. അത് നമുക്ക് നമ്മുടെ ലഭ്യത അനുസരിച്ചിട്ട് 5ഓ 10ഓ ചേർക്കാം. കൊഴുപ്പുള്ള സാധനമാണ്, പിന്നെ മുടിയിൽ അഴുക്ക് പോകാനും നല്ലതാണ്. ഇനി നമുക്കിത് രണ്ടും കൂടി മിക്സിയിൽ അടിച്ചെടുത്തിട്ട് കൂട്ടൊന്ന് കണ്ടുപോകാം. ആ ഇൻഗ്രീഡിയൻസ് ഞാൻ മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്തതാണിത്. ഈ കൂട്ട് ഇനി ഈ കുട്ടിയുടെ തലയിൽ തലയോട്ടിയിൽ നന്നായി തേച്ച് പിടിപ്പിക്കും. ഇത് ഞാൻ ഇവളുടെ തലയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുകയാണ്. സ്വയം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് തന്നെയാണ്, അപ്പോൾ ഞാനവിടെ ചെയ്തു കൊടുക്കാറ്. നല്ല തണവ് ഇതിന്, അതുകൊണ്ട് കോൾഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തണവ് പെട്ടെന്ന് ഇരുന്ന കോൾഡൊക്കെ വരുന്നവരാന്ന് വെച്ചാൽ 20 മിനിറ്റ് ഇരുന്നാൽ മതി. എനിക്ക് ആദ്യം ഇങ്ങനെ തണവ് ഇരുന്ന പ്രശ്നം വരാറുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോ അമ്മച്ചി കറ്റാർവാഴയൊക്കെ ഇട്ടിട്ടുള്ള എണ്ണ തലയിൽ തേച്ചതിന് ശേഷം എനിക്ക് പിന്നെ അത് ഞാൻ ഡെയിലി ആ കറ്റാർവാഴയൊക്കെ ഇട്ടിട്ടുള്ള ഒരു എണ്ണയാണ് തേക്കുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ തണവ് കുറച്ച് കുറച്ചായിരുന്നു. ഒഴിവല്ലെങ്കിലും നല്ല തണുപ്പാണ്. അപ്പൊ ഇപ്പൊ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല തണുപ്പിരുന്നത്. അപ്പൊ ഞാനൊരു 1.5 മണിക്കൂറൊക്കെ എന്തായാലും ഇരിക്കാറുണ്ട്. എനിക്ക് ഓൾറെഡി ഞാൻ എക്സ്പീരിയൻസ്ഡ് ആണ്. താരൻ വന്നു കഴിഞ്ഞപ്പോ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് താരൻ വന്നതാണ് സ്റ്റാർട്ടിങ്ങില്. അങ്ങനെ ഞാൻ 2 ആഴ്ച ചെയ്തു, പിന്നെ എനിക്ക് താരം വന്നിട്ടില്ല. പിന്നെ ഞാൻ ഇതാ ഇപ്പോഴാണ് ഓൾമോസ്റ്റ് 1 വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ് എന്റെ തലയിൽ താരം വന്നിട്ട് ഞാന് വീണ്ടും ഈ പാക്ക് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഇത് കഴിഞ്ഞിട്ടുള്ള എന്റെ മുടിയുടെ റിസൾട്ട് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് കാണിച്ചു തരാം. വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണത്. നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് പറയുന്നുണ്ടെങ്കിലും നമുക്ക് അത്ര ഇത് നമ്മുടെ എക്സ്പീരിയൻസ് വളരെ നല്ല ഒരു ടിപ്പാണ്. എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ അറിയിക്കുക. കമന്റ് ചെയ്ത് നിങ്ങൾ പറയുക. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണ് പറയുന്നത്. ആ ടിപ്സിനൊരു സബ്സ്ക്രിപ്ഷൻ നമുക്കുള്ളൊരു വൺ മോട്ടിവേഷൻ ആണ് സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ. അപ്പൊ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഭാവിയിൽ ഞങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാനായിട്ട് പറ്റും. സോ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് മുടിയൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. എന്റെ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കി, ഇങ്ങനെ നല്ല ഒഴുക്കിലാണ് എൻ്റെ മുടി ഇരിക്കുന്നത്. പിന്നെ ഇതാ എൻ്റെ ഇവിടെയൊക്കെ താരനുണ്ടായിരുന്നു. ഇപ്പോൾ ആ താരനെല്ലാം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. തലയോട്ടിയുടെ ഇവിടെയൊക്കെ എനിക്ക് താരനായിരുന്നു, അതാണ് എൻ്റെ അടുത്തേക്ക് മുടി പോയിരിക്കുന്നത്. ബട്ട് ഇപ്പോൾ താരനൊന്നുമില്ലാതെ വളരെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ താരൻ ഉള്ള സമയത്ത് അതൊന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് എനിക്കൊരു മടിയായിരുന്നു. ബിക്കോസ് നമ്മുടെ തലയിൽ താരനുള്ളത് നമ്മൾ കാണിച്ചു തരിക എന്നുള്ളൊരു മടി. അതുകൊണ്ടാണ് ഞാൻ അത്രയും സൂം ചെയ്തിട്ട് കാണിച്ചു തരാഞ്ഞത്. എൻ്റെ തലയിൽ നല്ല രീതിയിൽ ഇവിടെയൊക്കെ താരനുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഇത്രയും എൻ്റെ ഇതാണ് എൻ്റെ ഹെയർ ലെവൽ ഉണ്ടായിരുന്നത്. ബട്ട് അതൊക്കെ ഇങ്ങോട്ട് കയറിപ്പോയി കണ്ട് താരം വന്ന് പോയതിൻ്റെയാണ്. സോ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ്. ഇതിൻ്റെ ഗുണം വേറെ ഒന്നുമല്ല, മുടി ലെങ്ത്ത് വെക്കുക, അതായത് മുടി നീളം വെക്കാനും ഇത് ഹെൽപ്ഫുൾ ആണ്. അപ്പം കണ്ട നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കിയർ ആയിട്ടാണ് ഇരിക്കുന്നത്. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവുന്നുണ്ടെന്ന്. എൻ്റെ മുടി നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇതായിട്ടൊന്നുമില്ല. ഞാനിത് കഴുകി കളഞ്ഞപ്പം നല്ല പ്യുവർ വാട്ടറിൽ തണുത്ത വെള്ളത്തിൽ തന്നെയാണ് ഞാൻ കഴുകിയത്. അത് ഓരോരുത്തരുടെ കംഫർട്ട്. ഞാൻ എപ്പോഴും നല്ല തണുത്ത വെള്ളത്തിലാണ് കഴുകുക. പിന്നെ തണുത്ത വെള്ളത്തിൽ തന്നെയാണ് കഴുകിയത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാനിതിൻ്റെ മണം ഒരു പൊട്ട മണമാണ്. എനിക്ക് പിറ്റേ ദിവസം പുറത്ത് പോകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ഇച്ചിരി ഷാമ്പു വളരെ കുറച്ച് ഷാമ്പു ഇട്ടിട്ടാണ് ക്ലീൻ ചെയ്തത്. സോ ആൻഡ് ദിസ് ഇസ് ദ ഫൈനൽ റിസൾട്ട്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. താങ്ക് യു.